എന്തോരം ചക്കയാ വെറുതെ വേസ്റ്റ് ആയി പോകുന്നത്. കണ്ട കൊറേ പഴുത്ത് നിക്കുന്നു, കണ്ട താഴെ കണ്ട കൊറേ പൊഴുത്ത് താഴെ കിടക്കുന്നു. ഇത് വല്ലതും വെട്ടിയല്ല, അപ്പുറത്തും അപ്പുറത്ത് വീട്ടു വല്ലതും കൊടുക്കടി. അപ്പുറത്തും അപ്പുറത്തും കൊടുക്കാൻ ഇതൊക്കെ ഇനി വെട്ടിയിടണം, എടുത്ത് പൊക്കിക്കൊണ്ട് അപ്പുറം അപ്പുറം കൊടുക്കണം. എനിക്ക് അങ്ങനെ എടി ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നോണ്ട് പറയുന്നത്, വേസ്റ്റ് ആയി ഒന്നും പോവത്തില്ല. പിന്നെ ഇങ്ങനെ ഇന്നിട്ട് എല്ലാം താഴെ വീണു നശിക്കത്തില്ലേ? ഇല്ല, ഇതൊക്കെ എന്തോ ചെയ്യണോന്നേ എനിക്കറിയാം. എന്റെ രാവിലെ ചക്കയ്ക്കൊക്കെ ഇപ്പൊ എന്തോ ഡിമാൻഡാന്നറിയോ? ആ ഹൈവേ സൈഡിലോട്ട് പോയി ഒന്ന് നോക്കണം. അഞ്ചാറെടുത്താ ചക്ക വേണോ ചക്ക വേണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനൊന്നും നമുക്ക് ചക്കയെ വിറ്റ് കളയാൻ പറ്റത്തില്ലെന്നേ. ഒരു കാര്യം ചെയ്യ്, ഒരു ചാക്കിനകത്ത് നിറച്ചും ചക്ക ഇട്ട് ഞാൻ തരാം. നാളെ രാവിലെ നേരെ ഹൈവേ സൈഡിലോട്ട് വിട്ടു, എന്നിട്ട് അവിടെ ഇരുന്ന് വിക്കി. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, കഴുത്തിൽ വിട്ട് നാക്കല്ല. എനിക്ക് ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. എന്റെ ദൈമ എടുക്ക്. ആ എടാ നീ എവിടാ? എടാ നീ ഒന്ന് വേഗം വാടാ. ഏ ചേട്ടന് വയ്യ. ഏ കല്യാണോ? അയ്യോ വരാൻ പറ്റത്തില്ലേ? ഹലോ ഹലോ ഷോ, എന്റെ ദൈവമേ. അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ഉള്ളന്നെയാണ്. ആ ഹലോ അച്ഛാ, അച്ഛ ഒന്ന് വരാമോ? ഇവിടെ രാവിലെ ഒട്ടും വയ്യ, നെഞ്ചൊക്കെ തടവുന്നു. എന്തുവാന്ന് ഒരു പിടിയില്ല. അയ്യോ ഗ്യാസ് ആണെന്നാ പറയുന്ന അറിയത്തില്ല. വരാമോ? ഏ ദൂരെയാണോ? എന്താ അച്ഛാ, ഞാനിപ്പോ ഇവിടെ ആരെയാ വിളിക്കാനാ? എനിക്കിവിടെ ആരാ ഉള്ള നിങ്ങളല്ലാതെ? നമ്മളെ എല്ലാരും കൂടെ കേറുന്നോണ്ടാണോ ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? ആ വേണ്ട. അകലെയുള്ള ബന്ധങ്ങളെക്കാൾ നമുക്കെന്നും ഉപകാരപ്പെടുന്നത് അയലത്തുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്.